ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇന്നലെ ചെറുതായിട്ടൊന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുവൈത്തിലുള്ള ചെറിയൊരു മരുഭൂമി കാണാനാണ് പോയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരു കുഞ്ഞു വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കി. ഇപ്പം നമ്മളുള്ളത് കുവൈസാത്ത് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു മരുഭൂമി ഏരിയ ആണ്. പക്ഷെ അങ്ങനെ മരുഭൂമി എന്ന് പറയാനും പറ്റൂല. കാരണം എന്താ വെച്ചാൽ ദുബായിത്തെയും സൗദിത്തെ പോലൊന്നും കുവൈത്തിൽ അധികം മരുഭൂമിയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഏതായാലും മരുഭൂമിയിൽപ്പെട്ട ഒരു സ്ഥലമാണ് ഈ ഒരു കുവൈസാത്ത്. കുവൈസാത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ ഒരു സൈഡ് ഉണ്ടല്ലോ, അത് സീ ലെവലിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. പിന്നെ മറ്റേ സൈഡാണെങ്കിൽ കുറച്ച് ഉയരമുള്ള സ്ഥലമാണ്. പിന്നെ ഈ ഒരു ബീച്ചിനുള്ള പ്രത്യേകത എന്താ വെച്ചാൽ വണ്ടി ഇതാ ബീച്ച് സൈഡിൽ കൂടെ ഇങ്ങനെ ഓടിക്കുക കേട്ടോ. ഇതാ ഒരുപാട് വണ്ടി കണ്ടില്ലേ ഇങ്ങനെ ഓടിക്കുന്നത്. അപ്പോൾ നല്ല രസമാണ് കേട്ടോ ബീച്ച് സൈഡിൽ കൂടെ ഇങ്ങനെ ഓടിക്കാൻ. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് വിദേശികളും ഇവിടുത്തെ ആൾക്കാരൊക്കെ ഇതുപോലെ വണ്ടി കൊണ്ടുവന്നിട്ട് ഡ്രിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യൂ കേട്ടോ. അപ്പോൾ നമുക്ക് പുറമേന്ന് കാണുമ്പോൾ കുറച്ച് പേടിയായിട്ട് തോന്നും, പക്ഷെ കാണാൻ നല്ല രസമാണ്. പിന്നെ ഇവിടെ വരുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് വരാതെ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ ഓരോ കൂടെയൊക്കെ വരുന്നതാണ് കേട്ടോ ഒന്നുകൂടെ നല്ലത്. ഇവിടെ ഹോഴ്സ് റൈഡിങ്ങും ക്യാമൽ റൈഡിങ്ങും പിന്നെ ബഗ്ഗി റൈഡിങ്ങും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് ഇവിടെ വന്നാൽ. നമ്മൾ ഇടയിൽ ഇങ്ങനെ വരൂ കേട്ടോ ലീവുള്ള ടൈമിൽ. നമ്മൾ മാത്രമല്ല, നമ്മളെ ഫ്രണ്ട്സും ഉണ്ടാവും, ഓരോ മക്കളൊക്കെ ഉണ്ടാവും കേട്ടോ കൂടെ. എല്ലാവരും കൂടെ വരുമ്പോഴാണല്ലോ അതിൻ്റേതായിട്ടുള്ളൊരു രസം ഉണ്ടാവുക. കുട്ടികൾക്കായാലും ആ ഒരു പ്രായത്തിലുള്ളവരുണ്ടാവുമ്പോൾ ഒരു മാക്സിമം എൻജോയ് ചെയ്യും. പിന്നെ ഇതാ ക്യാമലിൻ്റെ ഒക്കെ അടുത്ത് നിന്നിട്ട് എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കുന്ന തിരക്കിലാണ് കേട്ടോ. പിന്നെ ഇവിടെ ഹോഴ്സ് റൈഡിങ്ങിന് ഒരു 20 മിനിറ്റിന് നാട്ടിലൊരു 500 മുതൽ 600 രൂപയാണ് കേട്ടോ വരുന്നത്. പിന്നെ ജസ്റ്റ് ഒരു റൈഡ് മാത്രമാണെങ്കിൽ നാട്ടിലൊരു 200 രൂപേൻ്റെ ഉള്ളിലാണ് കേട്ടോ വരുന്നത്. തണുപ്പ് തുടങ്ങുന്ന ആ ഒരു സമയത്തും പിന്നെ തണുപ്പ് അവസാനിക്കുന്ന ആ ഒരു സമയത്തും വന്നാൽ നല്ലതാണ് കേട്ടോ. നല്ലൊരു ക്ലൈമറ്റാണ്, നല്ലൊരു വൈബാണ് കേട്ടോ ഇവിടെ. പിന്നെ ഇവിടുത്തെ സൺസെറ്റും സൺറൈസൊക്കെ കാണാൻ നല്ല രസമാണ്. അപ്പോൾ ഇതാ ഇക്ക ഈ ഒരു ഹോസുമൽ കയറാൻ നോക്കിയിട്ടോ, പക്ഷെ അതിന് തീരെ അനുസരണം ഇല്ലാത്ത കാരണം ഇക്ക കയറിയില്ല കേട്ടോ. ഭയങ്കരമായിട്ട് ഇങ്ങനെ തട്ടിപ്പടക്കുന്നുണ്ടായിന്. എന്തോ കുറേ ആൾക്കാരിങ്ങനെ കയറിയിട്ട് അതിന് ദേഷ്യം വന്നിട്ടുണ്ടാവും ചിലപ്പോൾ, അതുകൊണ്ട് ആരും കയറിയില്ല കേട്ടോ. പിന്നെ ഇതാ ബഗ്ഗിയൊക്കെ ഇവിടെ ഉണ്ട്, പക്ഷെ നമ്മളിവിടെ ഭയങ്കര തിരക്കായ കാരണം ഇതിൻ്റെ അപ്പുറത്ത് വേറൊരു സ്ഥലമുണ്ട് ബഗ്ഗി ഓടിക്കാനുള്ള. അപ്പോൾ അവിടേക്കാണ് കേട്ടോ നമ്മളിപ്പം വന്നത്. ഇവിടെ ഒരുപാട് ബഗ്ഗി നിർത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവർ ഇതിങ്ങനെ ഒരു വണ്ടിയിൽ കൊണ്ടുവന്നിട്ട് രാത്രിയാകുമ്പോൾ തിരിച്ച് വണ്ടിയിൽ കൊണ്ടുപോവാണ് കേട്ടോ ചെയ്യുക. പിന്നെ ബഗ്ഗി ഇവിടെ പെർ ഹവറാണ് ഇവർ ചാർജ് ചെയ്യണത്. ഒരു മണിക്കൂറിന് നാട്ടിലെ ഏകദേശം ഒരു 800 രൂപയൊക്കെ ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഒന്നെടുത്താൽ തന്നെ മതിയാവും കേട്ടോ. കുട്ടികൾക്ക് ഇങ്ങനെ മാറി മാറി ഓടിക്കാമല്ലോ. ഒരാൾ ഓടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ മറ്റൊരാൾക്ക് ഓടിച്ചാലും മതി. പിന്നെ ഇവർ 4 ആൾക്കാരുള്ളതുകൊണ്ട് നമ്മൾ 2 എണ്ണമാണ് കേട്ടോ എടുത്തത്. ഇങ്ങനെ രണ്ടാളും ഇങ്ങനെ മാറി മാറി ഓടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ വലുതും ഒന്നെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഇതിനേക്കാളും കുറച്ച് പൈസ കൂടെ ഉള്ളൂ. അപ്പോൾ ഇതാ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇതിങ്ങനെ ഓടിക്കാൻ. സൈമോക്ക് ആദ്യം അറിയില്ലേനി, പിന്നെ ഓള് ഓടിച്ചു തുടങ്ങിയപ്പോൾ ഓക്കും ഇഷ്ടമായി. ഓളൊന്നും പിന്നെ അതിൽ നിന്ന് ഇറങ്ങണേ ഇല്ല കേട്ടോ. നമ്മൾ ഇറങ്ങാൻ പറഞ്ഞിട്ട് നമുക്കൊരു റൗണ്ട് ഓടിക്കാൻ വേണ്ടിയിട്ട് തരാൻ പറഞ്ഞിട്ട് ഓരൊന്നും കേൾക്കണേ ഇല്ല. ഓരിങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതാ ഇക്ക ജോയിനെ കൊണ്ടിട്ട് ഇങ്ങനെ ഓടിക്കുന്നുണ്ട്. ഓനും ഭയങ്കര ഇഷ്ടമായി കേട്ടോ ഇതിൻ്റെ മുകളിൽ നിന്ന്. ഓനും ഇറങ്ങുന്നില്ല. മൊത്തത്തിൽ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വന്നാൽ ഇങ്ങനെ ബഗ്ഗി ഓടിക്കലും പിന്നെ ഹോഴ്സ് റൈഡിങ്ങും ഒക്കെ ഇങ്ങനെ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എപ്പോഴെങ്കിലും ഇതുപോലത്തെ സ്ഥലങ്ങളിലൊക്കെ കുട്ടികളെയും കൊണ്ട് വരുമ്പോൾ കുട്ടികൾക്കും സന്തോഷമാണ്, നമുക്കും സന്തോഷമാണല്ലോ ഇതൊക്കെ കാണുമ്പോൾ. ഇവിടെ ഒരുപാട് ചെറിയ കുട്ടികളൊക്കെ ഇങ്ങനെ ഇത് ഓടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് കാണുമ്പോൾ എങ്ങനെ മക്കൾ ഇത് ഓടിക്കണമെന്നൊക്കെ വിചാരിച്ചിനി. പിന്നെ സൈമോളും ലെയും ഒക്കെ ഓടിക്കണ കണ്ടപ്പോൾ എല്ലാവർക്കും പറ്റുന്ന ഒരു സംഭവം തന്നെയാണിത്. കുട്ടികൾക്ക് ഭയങ്കര രസമായിരിക്കും. പിന്നെ ഉള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇതിൻ്റെ ഇടയിൽ കൂടെ വലിയ വണ്ടികളൊക്കെ ഇങ്ങനെ പോകും കേട്ടോ. കുട്ടികളൊക്കെ ഓടിക്കുന്ന സമയത്ത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഇങ്ങനെ കല്ലുകൾ ഉണ്ടാവും കേട്ടോ, അതിൻ്റെ മുകളിൽ കൂടെ വണ്ടി കയറ്റാതെന്നാൽ മതി. കയറ്റിക്കാണെങ്കിൽ വീണു പോവും. ഞാനങ്ങനെ ഒരു പ്രാവശ്യം വീണിട്ടുണ്ട് കേട്ടോ, പക്ഷെ ഭാഗ്യത്തിന് അന്നൊന്നും പറ്റിയില്ല. അതുകൊണ്ട് ആ ചെറിയ ചെറിയ കല്ലുകളൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വണ്ടി ഓടിച്ചാൽ മതി കേട്ടോ. നമ്മൾ ടൈം കഴിഞ്ഞപ്പോൾ നമ്മൾ കൊടുത്തിട്ടോ. ഇങ്ങനെ ബഗ്ഗി ഓടിച്ചിട്ട് ആർക്കും പൂതിയൊന്നും കേട്ടിട്ടില്ല. അപ്പോൾ അതാ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. പിന്നെ ഇതാ റോഡിൻ്റെ 2 സൈഡിലും കണ്ടില്ലേ കുറേ ടെൻറ്റുകൾ ലൈറ്റൊക്കെ ആയിട്ട്, കാണാൻ നല്ല രസമുണ്ടല്ലേ. അപ്പോൾ ഇതെന്താ വെച്ചാൽ ഇവിടുത്തെ ആൾക്കാർ തണുപ്പായാൽ ഇതുപോലെ ടെൻറ്റുകളിൽ താമസിക്കും കേട്ടോ. ഇങ്ങനെ മരുഭൂമിയിൽ വന്നിട്ട് ടെൻറ്റുകളിൽ താമസിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ടെൻറ്റുകളാണ് ഇത്. രാത്രി കാണാൻ ഒന്നുകൂടെ രസമുണ്ടാവും. ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഇതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒന്നുകൂടെ പറഞ്ഞേ ഉള്ളൂ.
അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇത്രക്കാണുള്ളത്. അപ്പൊ എല്ലാവർക്കും ഈ ഒരു കുവൈസാത്ത് ബീച്ചും ബഗ്ഗി റൈഡിംഗ് ഒക്കെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്രീവിയസ് വീഡിയോസ് ഒക്കെ കാണുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.